ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പപ്പടപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഒത്തിരി പേർക്ക് അറിയാത്തൊരു സ്നാക്സും കൂടിയാണ് ഇത്. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാറുണ്ടല്ലോ. അപ്പം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കെട്ട് പപ്പടം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതായിട്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വന്ന കുട്ടികാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുതിട്ടാ. പപ്പടപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം പച്ചപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ പച്ചപ്പൊടിയും കടലമാവും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ചപ്പൊടിയും കടലമാവും അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2 നായി പച്ചപ്പൊടി എടുക്കുമ്പോൾ ഒരു 1 നായി കടലമാവ് എന്ന ഒരു കണക്കിൽ എടുക്കട്ടാ. ഒരു കട്ട് പപ്പടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്ര പൊടി വീതം എടുക്കുന്നതെന്നൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക. പിന്നെ നമ്മൾ 2 അരച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ പാത്രത്തിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടാ. അപ്പൊ ഇത് 2 പൊടിയും ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം കഴുകി എടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചേർക്കുന്നത് കായാണ്. അപ്പൊ കായ നമ്മൾ ഈ ഒരു ചെറിയൊരു ഡപ്പ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന് കായത്തിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുൻപന്തിയിലായിട്ട് നിൽക്കണം. അപ്പൊ അതാണ് ഈ ഒരു പപ്പടപ്പത്തിനുള്ള ഒരു ടേസ്റ്റ് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഏജും അതിൻ്റെ കായത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് മാത്രം മതിയാവും, കാരണം പപ്പടത്തിൽ ഒരുപാട് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു സ്വല്പം പേരിന് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കുക. അപ്പൊ ദോശമാവ് രൂപത്തിൽ നമുക്ക് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ പപ്പടത്തിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പപ്പടം നല്ല വെയിലത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കുക. അപ്പൊ ഉണക്കിയെടുക്കാൻ സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ ഈ ഫ്രിഡ്ജിൽ ഇത് 2 ദിവസം ഒന്ന് തുറന്നു വെച്ചാൽ മതിയാവും. അപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു പൊടി കലക്കിയെടുത്തത് ഒരു ദോശമാവിന്റെ ഒരു രൂപത്തിൽ നല്ല ലൂസാവാനും പാടില്ല, നല്ല കട്ടി കൂടാനും പാടില്ല. അപ്പൊ അതിന്റെ ഇടയിലായുള്ള ഒരു രൂപത്തിൽ തന്നെ ആയിട്ട് നമ്മൾ ഇത് കലക്കിയെടുക്കുക. അതായത് ഇത് ഫുള്ളായിട്ട് കലക്കിയതിൽ നിന്ന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് സ്വല്പം എടുക്കുക കേട്ടോ. മാവ് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഓരോ പപ്പട ഈ രീതിയിൽ തന്നെ മുക്കിയെടുത്തിട്ട് ഒന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ മുക്കിയെടുത്താൽ ഈ ഒരു പപ്പടത്തിൽ ആവശ്യമുള്ളത് പപ്പടത്തിൽ പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയാവും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ കനമുള്ള ഒരു ചീഞ്ചട്ടിയിലോ അല്ലെങ്കിൽ ഉരുളിയിലോ ഒക്കെ ആയിട്ട് ഇത് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഈ രീതിയിൽ തന്നെ പപ്പടം മുക്കിയിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മാവ് ഒരു സ്വല്പം ഒന്ന് കട്ടിയാവും. അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരു 2 ടീസ്പൂൺ അങ്ങനെയൊക്കെ സ്വല്പം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതിൽ വീണ്ടും നമ്മൾ പപ്പടം അങ്ങനെ മുക്കിയിട്ട് ഇതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പപ്പടപ്പം തന്നെയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കട്ടാ. അപ്പൊ ഒരു കെട്ട് പപ്പടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ളത് വന്നത് 1/2 കിലോ പച്ചപ്പൊടി, 1/2 കിലോ കടലമാവ്, പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റ് 15 ഗ്രാമിന്റെ എള്ളും 15 ഗ്രാമിന്റെ തന്നെ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കുപ്പി കായമാണ് എടുത്തെടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും 2 ടീസ്പൂണും മുളക് പൊടിയും കേട്ടോ. അപ്പൊ അതൊക്കെ കൂടെ ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്ര ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ഉണ്ടാവില്ല. അപ്പൊ അത്ര സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഫോർഎവർ ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് മറക്കരുതിട്ട്. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഹാപ്പി ആൻഡ് ഹെൽത്ത് ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.